ജാർഖണ്ഡിലെ മഹാരാഷ്ട്രയിലെയും ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ഒപ്പം കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും പാലക്കാട് ചെലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെയുമുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഗൗതം ചേരുകയാണ്. ഗൗതം, ഇവിടെ അല്പസമയം മുമ്പ് കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാടും ചേലക്കരയിലും ഉജ്ജ്വലമായ വിജയം ബി ജെ പി സ്വന്തമാക്കും. ഒപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ എല്ലാ തരത്തിലും സജ്ജമായി കഴിഞ്ഞു ദേശീയ ജനാധിപത്യ സഖ്യമെന്നും കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു മണ്ഡലമായി വയനാട് മാറുന്നു. കാരണം അവിടെ രാഹുൽ മത്സരിച്ച് വിജയിച്ച് പിന്നീട് പ്രിയങ്ക വരും എന്നുള്ള ആ ഒരു വാർത്തകളുടെയൊക്കെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രാഷ്ട്രീയ കേരളം, ഭാരതം മുഴുവൻ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞത്, ഉപതെരഞ്ഞെടുപ്പ് തീയതിയാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞത് അല്ലേ? കെ പി ഈ മഹാരാഷ്ട്രയ്ക്കും ജാർഖണ്ഡിനുമൊപ്പം വളരെ ശ്രദ്ധേയമാകുന്ന പ്രഖ്യാപനം കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ മൂന്ന് മണ്ഡലങ്ങളാണ്, വയനാട്, അതോടൊപ്പം തന്നെ ചേലക്കര, പാലക്കാട് എന്നീ മണ്ഡലങ്ങൾ. പ്രത്യേകിച്ച് പാലക്കാട് നമുക്കറിയാം, കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം നോക്കുമ്പോൾ അവിടെ ബി ജെ പി നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റമാണ് പാലക്കാടിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 3000 വോട്ടുകൾക്ക് മാത്രം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ നിന്ന് മെട്രോമാൻ ഇ ശ്രീധരനെ രംഗത്തിറക്കിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം 2021 പാലക്കാട് ബി ജെ പി നടത്തിയിരുന്നു. 3000 വോട്ടിന് മാത്രം, അതായത് ചെറിയ വോട്ട് ശതമാനത്തിൽ മാത്രം അന്ന് നിയമസഭാ സീറ്റ് ബി ജെ പിക്ക് പാലക്കാട് നഷ്ടപ്പെട്ടു പോയി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പരിശോധിക്കുമ്പോൾ ബി ജെ പി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതിനാൽ സ്വാഭാവികമായും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പാലക്കാട് വഴി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വീണ്ടും അക്കൗണ്ട് തുറക്കുവാനുള്ള ശ്രമം തീർച്ചയായും ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായി ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കുന്നു. 2004 വിജയിച്ചിട്ടുണ്ടെങ്കിലും അത് പി സി തോമസിൻ്റെ IFDP ആണ്. NDA സഖ്യകക്ഷി എന്ന നിലയിൽ മാത്രമേ 2004 വിജയത്തെ ഓർമ്മപ്പെടുത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ 2024 ഈ കടന്നുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ബി ജെ പി സംസ്ഥാന ഘടകത്തിൻ്റെ വിജയം തന്നെയാണ്. കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ തൃശ്ശൂരിൽ വലിയ വിജയം സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്നു. തൃശ്ശൂരിലെ 7 നിയമസഭാ സീറ്റുകളിൽ 6 ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തുന്ന പശ്ചാത്തലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനത്തെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിക്ക് അനുകൂലമായി മാറുന്നു എന്ന വിലയിരുത്തൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനും സംസ്ഥാന ഘടകത്തിനുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള മിന്നുന്ന പ്രകടനം തന്നെയാണ് അതിൻ്റെ ഉദാഹരണമായി ബി ജെ പിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അതിനാൽ പരമ്പരാഗതമായി തന്നെ സംഘടനയ്ക്ക് സ്വാധീനമുള്ള ബി ജെ പിക്ക് സ്വാധീനമുള്ള പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുക എന്നത് തന്നെയാകും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന ഘടകവും തീരുമാനിക്കുക. നേരത്തെ കെ സുരേന്ദ്രൻ സൂചിപ്പിച്ചതാണ്, ഇനിയും ബി ജെ പിയുടെ കേന്ദ്ര ഡൽഹിയിൽ നിന്നും ഗൗതമാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഏറെ സജീവമായി കഴിഞ്ഞു.